നമസ്കാരം. ഈനാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. നൂതനമായ ആയുധങ്ങൾ സ്വന്തമായുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഇസ്രായേൽ. ഏതൊരു വസ്തുവിനെയും രൂപമാറ്റം വരുത്തി ആയുധമാക്കി മാറ്റാൻ ഇസ്രായേലിന് കഴിവുണ്ട്. അത്തരത്തിലൊരു ആയുധമാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ഒരു ബുൾഡോസർ, ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സ്വന്തമായി നിർമ്മിച്ച ആയുധം. ഒളിത്താവളങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല, കൂട്ടമായി എത്തുന്ന പ്രതിഷേധക്കാരെ ഓടിക്കാനും ഭീകരരെ കൊലപ്പെടുത്താനും ഈ ബുൾഡോസർ മതിയാകും. IDF കാറ്റർപില്ലർ D9 എന്ന ഇസ്രായേൽ നിർമ്മിത ബുൾഡോസറാണ് ഹമാസ് കേന്ദ്രങ്ങളിൽ ഭീതി വിതച്ച് മുന്നേറുന്നത്. ഇസ്രായേലുകാർ ഇതിനെ സ്നേഹപൂർവം ദൂബി എന്നാണ് വിളിക്കുന്നത്. ഹീബ്രു ഭാഷയിൽ ദൂബി എന്നാൽ ടെഡി ബിയർ എന്നാണ് അർത്ഥം. ശത്രുക്കളുടെ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുകയും എന്നാൽ മാരകമായ പ്രത്യാക്രമണം അവർക്ക് നേരെ അഴിച്ചുവിടുകയും ചെയ്യുന്ന സായുധ കവചിത ബുൾഡോസറാണ് ദൂബി. ഇസ്രായേലി സേനയുടെ പ്രധാന സൈനിക വാഹനങ്ങളിൽ ഒന്നാണിത്. പല തവണ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ വാഹനം കൂടിയാണിത്. നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം നിലവിൽ തങ്ങളുടെ പക്കലുള്ള മാരകമായ ആയുധമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോംബാറ്റ് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ കവചിത വാഹനം. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ് ഈ വാഹനമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 405 മുതൽ 410 വരെ കുതിര ശക്തിയുള്ള ഈ വാഹനം പ്രവർത്തിപ്പിക്കാൻ 2 സൈനികരെയാണ് ആവശ്യം. ഇതിന്റെ ക്രൂ ക്യാബിന് ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷിതത്വവുമുണ്ട്. ബോംബുകൾ, മെഷീൻ ഗൺ, സ്നൈപ്പർ ബുള്ളറ്റുകൾ എന്നിവയിൽ നിന്നും സൈനികരെ സംരക്ഷിക്കാൻ ഈ വാഹനത്തിന് കഴിയും. റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡ് പോലും ബാധിക്കാത്ത പടച്ചട്ടയാണ് ഈ ബുൾഡോസറിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. സഞ്ചരിക്കുന്ന വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുഴിബോംബ് പൊട്ടിത്തെറിച്ചാലും ഈ വാഹനത്തിന് ഒന്നും സംഭവിക്കില്ല. കുഴിബോംബുകളിൽ നിന്നും വാഹനത്തെ സംരക്ഷിക്കുന്ന മെറ്റൽ സുരക്ഷ വാഹനത്തിന് അടിയിലുണ്ട്. ചുരുക്കത്തിൽ ഇസ്രായേൽ സേന ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ഈ ബുൾഡോസർ എന്ന് ഉറപ്പിച്ച് പറയാനാകും. കാറ്റർപില്ലർ D9 ബുൾഡോസർ ഉപയോഗിച്ച് കുഴികൾ കുഴിക്കാനും മണൽ കൂട്ടിയിട്ട് തടസ്സങ്ങൾ നിർമ്മിക്കാനും വേഗത്തിൽ കഴിയും. മൺകോട്ടകൾ നിർമ്മിക്കുക, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക, മറിഞ്ഞ വാഹനങ്ങൾ ഉയർത്തുക, സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുക, ശത്രുക്കൾ വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കെണികൾ നീക്കം ചെയ്യുക, റോഡിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയവയ്ക്ക് ദൂബി ബുൾഡോസറുകൾ ഇസ്രായേലി സൈന്യം ഉപയോഗിക്കുന്നുണ്ട്. 1954 ബുൾഡോസർ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. സിനായ യുദ്ധം, 6 ദിവസ യുദ്ധം, യോം കിപ്പൂർ യുദ്ധം, ഗലീലിക് ഓപ്പറേഷൻ പീസ് എന്നിവയിലൊക്കെ ഈ ബുൾഡോസർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഗാസ മുനമ്പിലെ ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ദൂബി ബുൾഡോസർ. FM മാഗ് ബെൽജിയൻ മെഷീൻ ഗൺ ഈ ബുൾഡോസറിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. 7.62 mm ജനറൽ പർപ്പസ് മെഷീൻ ഗൺ ആണിത്. 11.8 kg ഭാരമുള്ള ഈ തോക്കിന് 3500 m ദൂരപരിധിയുമുണ്ട്. അതായത് 3.5 km വരെയുള്ള ലക്ഷ്യം ഈ തോക്കിന് ഭേദിക്കാനാകും. മിനിറ്റിൽ 650 മുതൽ 1000 വരെ വെടിയുണ്ടകൾ വർഷിക്കാൻ ഈ തോക്കിന് സാധിക്കും. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജിൽ ഈ ബുൾഡോസർ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. നിരവധി കുഴിബോംബുകളെയാണ് അന്ന് ഇത് നശിപ്പിച്ചത്. 30-ലധികം തുരങ്കങ്ങൾ ഈ ബുൾഡോസർ തകർത്തിരുന്നു. ഇസ്രായേൽ ടാങ്കുകൾക്കും സൈന്യത്തിനും മുന്നോട്ടുള്ള വഴിയൊരുക്കിയതും ഈ ബുൾഡോസറുകൾ തന്നെ. ഈ വാഹനത്തിന്റെ പിൻബലത്തിലാണ് ഓപ്പറേഷന്റെ ആദ്യ ദിവസം തന്നെ ഭീകരാക്രമണം അവസാനിച്ചത്. 2 ഭീകരരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ടാങ്ക് വേദ മിസൈൽ ഉപയോഗിച്ച് പലസ്തീൻ ഭീകരർ ഈ ബുൾഡോസറിനെ ആക്രമിച്ചിരുന്നു. ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നാലെ മറ്റു ബുൾഡോസറുകൾ ഹമാസ് ഭീകരരുടെ ഒളിത്താവളങ്ങളിലേക്ക് ഇരച്ചെത്തുകയും 8-ലധികം ഭീകരരെ ഇസ്രായേലിന്റെ അഭിമാന ആയുധം വധിക്കുകയും ചെയ്തതാണ് പ്രതികാരം വീട്ടിയത്. ഗാസയിലെ ഇടവഴികളിലും ഇരുൾ മൂടിയ തുരങ്കങ്ങളിലും തീവ്രവാദികളുടെ ചോരയുടെ മണം തേടി ഈ ബുൾഡോസർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഹമാസ് ഭീകരരെ ഇല്ലാതാക്കുക എന്ന കൃത്യമായ ലക്ഷ്യം സൈന്യത്തിനുണ്ടെന്നും വെടിനിർത്തൽ സംഭവിക്കാൻ പോകുന്നില്ലെന്നും. കണ്ടറിയുക തന്നെ വേണം ഹമാസ് ഇസ്ലാം തീവ്രവാദികളുടെ ഭാവി എന്താകുമെന്ന്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.